ഹലോ, വെൽക്കം ടു വാൾഡറോണ്ടേഴ്സ്. റസ്ക് ഉപയോഗിച്ച് ഒരു അവലോസ് പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഒരുവിധം എല്ലാവർക്കും അവലോസ് പൊടി എന്താണെന്നുള്ളത് അറിയുമായിരിക്കും അല്ലേ? ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നത് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. ഈ റസ്ക് കൊണ്ടുള്ള അവലോസ് പൊടി ഞാൻ ഇന്ന് ഒരു വളരെ ചെറിയ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 8 റസ്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ റസ്ക് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറിൽ വെള്ളം ഒന്നും പാടില്ല. കൂടാതെ നമ്മൾ ഓരോ റസ്കും ഇതേപോലെ ചെറിയതായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ജീരകം, ഇത് നല്ല ജീരകം, നമ്മൾ നോർമൽ ജീരകമാണ്, അത് ഒരു പിഞ്ച് ഇതിനകത്തേക്ക് ഇടുന്നു. പിന്നെ കുറച്ച് തേങ്ങ, വളരെ കുറച്ച്, ഇപ്പം ഒരു പിടി, ഒരു 2 പിടി തേങ്ങ, ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമി കൊടുക്കണം. നമ്മൾ എന്താ നന്നായിട്ടിങ്ങനെ പൊടിയിൽ നല്ലതായിട്ടിങ്ങനെ തിരുമി കൈ കൊണ്ട് തന്നെ നല്ല പോലെ കുഴച്ചെടുക്കണം. നമ്മൾ ഇങ്ങനെ തിരുമുന്ന സമയത്ത് നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ നിന്ന് തേങ്ങയൊക്കെ ആ പൊടിയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അഥവാ ഈ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പൊടിയിൽ തേങ്ങാപ്പാൽ പിടിച്ചിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നനച്ചെടുക്കാം. പിന്നെ നനച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കട്ട പിടിക്കാതെ വേണം നമുക്ക് ഇത് നനച്ചെടുക്കാനായിട്ട്. നമ്മൾ കട്ട കെട്ടാതെ എങ്ങനെ കുഴച്ചെടുക്കണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ അതിൻ്റെ പാകം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ ഈ പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ട് ഇതിനകത്തുള്ള പിന്നെ ഉപ്പും, റസ്കിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉപ്പും ഈ ജീരകവും അതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കണം. ആവശ്യമെങ്കിൽ അതനുസരിച്ച് വേണ്ടത് എന്താണോ അത് ചേർത്ത് കൊടുക്കാം. ഈ നനച്ചെടുത്ത ഈ പൊടി നമുക്കിനി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഈ പൊടി അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോ ടു മീഡിയം ആയിരിക്കണം, ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത്. ഈ റസ്കിൻ്റെ ഈ കാണുന്ന ഒരു നിറം മാറി ചെറിയൊരു നിറവ്യത്യാസം വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പൊടി നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടാകാതെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. അഥവാ കേടാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് എത്ര വർഷം വരെ ഇരിക്കും? പണ്ട് കാലത്തെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് ഈ അവലോസ് പൊടി എന്ന് വെച്ചാൽ. നമ്മൾ സാധാരണ പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് പൊടിച്ച് ഇതേപോലെ സെയിം പ്രൊസീജർ തന്നെ പൊടിച്ച് ഇതേപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടേസ്റ്റിൽ നിന്ന് ഒരു വ്യത്യാസമായൊരു ടേസ്റ്റാണ് ഈ റസ്കിൻ്റെ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം റസ്ക് ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. സ്ഥിരം റസ്ക് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്, കാരണം ഇങ്ങനെ വറുത്തൊക്കെ എടുക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ കളർ ചെറുതായിട്ടിങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. അപ്പം ഇത് പാകമായി, നമുക്കിതിനെ ഓഫ് ചെയ്യാം. നമ്മൾ ഈ പൊടി വറുത്ത് വെച്ചതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും നിൽക്കും. അപ്പം നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പഞ്ചസാര നമ്മുടെ അളവിനനുസരിച്ച് പഞ്ചസാരയും തേങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചായയുടെ കൂടെയൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണ അരി പൊടിച്ചുണ്ടാക്കുന്ന അവലോസ് പൊടിയെക്കാട്ടിലും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ റസ്ക് ഉപയോഗിച്ചുണ്ടാക്കുന്നത്.
അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ റസ്ക് അവലോസ് പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും ഫോട്ടോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.